ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ വീടിൻ്റെ കോലാഹലമാണ്. വീട്ടിലിപ്പോൾ പെയിൻ്റ് അടി നടക്കുന്നത് കൊണ്ട് എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോ ഒന്നായിട്ട് വരാഞ്ഞത്. അപ്പോൾ ഇപ്പം നമ്മൾ തൽക്കാലം സ്റ്റേ ചെയ്യുന്ന തൊട്ടപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചിയുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും പേരും കൂടെ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. കുക്കിങ്ങൊക്കെ ഇന്നോട്ട് അവിടെയാണ്. ഗ്യാസ് കണക്ഷൻ അവിടെയും കൂടെ എടുത്തിട്ട് എല്ലാ പരിപാടികളും അവിടെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ വ്ലോഗ് വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ചെറിയൊരു റെസിപ്പിയും ഒരു വ്ലോഗും ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട്. അവിടെയാണ് ഞങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യുന്നത്. പെയിൻറ്റിങ്ങൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. മൊത്തത്തിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അങ്ങോട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പം വീഡിയോയും വ്ലോഗും ഒക്കെ ചെറിയ ഒരു വ്ലോഗായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ രാവിലെ തന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നോൺ വെജിന് പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രിഞ്ചലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ബ്രിഞ്ചൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മീൻ പൊരിച്ച ഒരു എഫക്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇത് ബ്രിഞ്ചൽ നടുവയോ അല്ലെങ്കിൽ കുറുകയോ കട്ട് ചെയ്ത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് പൊടി ഐറ്റംസൊക്കെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അത് ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. പെരുംജീരകം അര ടീസ്പൂൺ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കായപ്പൊടി. പിന്നെ വേണ്ടത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നാരങ്ങ നീരാണ്. ഞാനൊരു ഹാഫ് നാരങ്ങ എടുത്ത് പിഴിഞ്ഞെടുക്കുകയാണ്. പുളി അനുസരിച്ച് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്നതായിരിക്കും. ശരിക്കും ഒരു ദിവസം നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു റെസിപ്പി കൊണ്ട് നമുക്ക് തട്ടിക്കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി വേണ്ടത് ഉപ്പാണ്. അത് അവരവരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ചായയുടെ കൂടെയും നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാം. കാരണം ഇതിനൊരു എരിവ് കുറച്ചുകൂടെ കൂട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ചായയുടെ കൂടെയൊക്കെ നല്ല ചേർച്ചയുള്ളൊരു സ്നാക്കായിരിക്കും. അവരവരുടെ ഇഷ്ടമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എരിവും പുളിയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം ബ്രിഞ്ചലൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനൊന്ന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും. എനിക്കാണെങ്കിൽ പൊതുവേ ബ്രിഞ്ചൽ ഇഷ്ടമല്ല. ഈ റെസിപ്പി മാത്രമേ എനിക്ക് ബ്രിഞ്ചൽ കൊണ്ടുള്ളത് ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് നന്നായിട്ടത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ ഗീ ഇട്ടാലും മതി. ഞാൻ ആ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ബട്ടറും കൂടെ ഇടുന്നത്. ഒരു 1-2 ടീസ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായതിന് ശേഷം നമുക്ക് ഓരോരോ ബ്രിഞ്ചലായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കൊടുക്കേണ്ട. ഒരു 5-6 ആദ്യം സെറ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് വേവൊന്നും വേണ്ട. അപ്പോൾ ഒരു സൈഡ് പൊരിക്കാൻ ഒരു 2-3 മിനിറ്റൊക്കെ മതിയാകും. അപ്പം ഒരു സൈഡ് പൊരിക്കാൻ വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത സൈഡ് പൊരിക്കാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും പിന്നെ ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നമ്മൾ മണാലിക്കുട്ടി ആദ്യം കഴിപ്പിച്ചിട്ടാണ് കഴിക്കാനിരിക്കുന്നത്. അവൾ ആകെ പിണക്കത്തിലാണ്. കാർട്ടൂണിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വന്നുകൊണ്ട് ആകെ ഒരു മൂഡ് ഓഫ് ആണ്. അവളുടെ ഡാഡിയാണ് അവൾക്ക് വാരിക്കൊടുക്കുന്നത്. അമ്മ പണിയിലായതുകൊണ്ട് അമ്മയ്ക്ക് വർക്കുണ്ട്, ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പം ഡാഡി ആഹാരം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കും. അവളെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം എനിക്കൊരു കൊറിയർ വന്നു. ഒരു കിച്ചൺ പ്രോഡക്റ്റാണ്, അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഒരു വണ്ടർ ഷെഫിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കടുക് വറുക്കുന്ന ഒരു പാത്രമാണ്. ഇത് മീൻ പൊരിക്കാനും മുട്ട പൊരിക്കാനും ഒക്കെ നല്ലതാണ്, കുറച്ച് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.